ഹായ്, ഞാൻ വിൻസി. വിൻസീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ വളരെ രുചികരമായിട്ട് എളുപ്പത്തിൽ നല്ല മട്ടൻ കറി എങ്ങനെ ഉണ്ടാക്കുക എന്നാണ്. ഈ വീഡിയോ നിങ്ങൾ മിസ്സാക്കാതെ കാണണം. എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കരുത്. എന്നാൽ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോകാം. നമ്മുടെ മട്ടൻ കറിക്ക് ആവശ്യമായിട്ട് ഞാൻ 1 കിലോ മട്ടൻ, എല്ലോടുകൂടിയ മട്ടൻ എടുത്തിട്ടുണ്ട്. ഇന്ന് നമ്മൾ നമ്മുടെ മട്ടൻ കറി വയ്ക്കുന്ന ഒരു കുക്കറിലാണ്. ഒരു കുക്കർ ഞാൻ അടുപ്പേ വെച്ചിട്ടുണ്ട്. അത് നല്ലപോലെ ഒന്ന് ചൂടാവട്ടെ. നമ്മുടെ കുക്കർ ചൂടായിട്ടുണ്ട്. നമുക്കതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഒത്തിരി ഒഴിക്കേണ്ട, ഒരു 2 ടേബിൾ സ്പൂൺ ഒഴിച്ചാൽ മതി. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഒരു 3 ഏലക്ക ഇട്ട് കൊടുക്കാം. ഒരു 2 ചെറിയ കഷ്ണം പട്ട, ഒരു 3 ഗ്രാമ്പു. നമ്മുടെ ഗ്രാമ്പൂ പട്ടയൊക്കെ ഒന്ന് ചൂടാക്കിയെടുക്കാം. അതൊന്ന് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഞാനൊരു 15 ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കുക. ചെറിയ ഉള്ളി മട്ടൻ കറിക്ക് നല്ല ടേസ്റ്റാണ്. അതുകൊണ്ട് ഒരു 15 ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കുക. ചെറുതായിട്ട് നമുക്കൊന്ന് വഴറ്റാം. ഇതിലേക്ക് ഞാനൊരു 2 സവാള അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കുക. നിങ്ങളുടെ കയ്യിൽ ചെറിയ ഉള്ളി ഇല്ല എങ്കിൽ സവാള മാത്രം ചേർത്താലും മതി. ചെറിയ ഉള്ളി ചേർക്കുമ്പോൾ മട്ടൻ കറിക്ക് പ്രത്യേക ഒരു ടേസ്റ്റാണ്. ഇത് നമുക്ക് ഒന്ന് വഴറ്റി കൊടുക്കാം. ഒത്തിരി ഇതങ്ങ് വഴന്നു പോകണ്ട. അങ്ങനെ നമ്മുടെ സവാളയും കൊച്ചുള്ളിയെല്ലാം ഒന്ന് ലൈറ്റായിട്ടൊന്ന് വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. നമുക്കിതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇത് പിരിക മുളക് പൊടി ആയതുകൊണ്ട് എരി കുറവാണ്. എരിവുള്ള മുളകാണെങ്കിൽ നിങ്ങൾക്ക് 1 ടേബിൾ സ്പൂൺ ചേർത്താൽ മതി. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്കൊരു 2 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് ഇളക്കി കൊടുക്കുക. ഇതിലേക്കൊരു 2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ പെരിഞ്ജീരകത്തിൻ്റെ പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 1/2 ടീസ്പൂൺ നമ്മുടെ ഗരം മസാലയും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം ചേർത്തിട്ട് നമുക്ക് നല്ലതുപോലെ ഇതൊന്ന് വഴറ്റിയെടുക്കണം. നമ്മുടെ മുളകിൻ്റെയും മല്ലിയുടെയും എല്ലാത്തിൻ്റെയും പച്ചമണം ഒന്ന് മാറണം. അങ്ങനെ നമ്മുടെ പൊടിയുടെയൊക്കെ പച്ചമണം ഒന്ന് മാറി നല്ല ഒരു സ്മെല്ലൊക്കെ വരുന്നുണ്ട്. അത് നല്ലതുപോലെ മൂത്തതിൻ്റെ. ഇനി നമുക്കിതിലേക്ക് ഒരു 2 തക്കാളി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കാം. നമ്മുടെ തക്കാളി ഇട്ട് കഴിഞ്ഞ് നമുക്കിനി ഇതിലേക്ക് കുറച്ച് വെളുത്തുള്ളി, ഒരു 6 അല്ലി വെളുത്തുള്ളി ചതച്ചതാണ് ഞാൻ. അതുപോലെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടെ ചതച്ചിട്ട് ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. വെളുത്തുള്ളി, ഇഞ്ചിയും തക്കാളിയും എല്ലാം കൂടെ ഇതിനകത്ത് കിടന്നൊന്ന് വഴന്നു വരട്ടെ. നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ വെളുത്തുള്ളി, ഇഞ്ചി എല്ലാം, തക്കാളി എല്ലാം കൂടെ ഇതിനകത്തൊന്ന് വഴന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് നമ്മൾ എടുത്തു വച്ചേക്കുന്ന നമ്മുടെ മട്ടൻ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ ഫ്ലെയിമൊക്കെ ഒന്ന് കൂട്ടി വെച്ചിട്ട് നമുക്കിത് നല്ലതുപോലെ ഈ മട്ടൻ ഈ മസാലയ്ക്കകത്തിട്ടൊന്ന്
വഴറ്റി കൊടുക്കുക. തീ കൂട്ടി വെച്ച് തന്നെ ഇതൊന്ന് വഴറ്റണം. ഈ മസാല എല്ലാം ഈ മട്ടൻ്റെ അകത്തൊന്ന് പിടിക്കണം. നമ്മളിതുവരെ ഉപ്പിട്ടിട്ടില്ല. നമ്മളങ്ങനെ മട്ടൻ എല്ലാം നല്ലതുപോലെ ഇളക്കിയിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ഒരു 1.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഒത്തിരി വെള്ളം ഒഴിക്കരുത്, ഈ മട്ടൻ്റെ അകത്തുനിന്ന് തന്നെ വെള്ളം ഇറങ്ങും. അന്നേരം നമുക്കൊരു 1.5 കപ്പ് വെള്ളം ഒഴിച്ചാൽ മതി. നമ്മളിതിൽ ഉപ്പിട്ടിട്ടില്ല, അതിന് നേരം ഇനി നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ടിത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അങ്ങനെ നമ്മുടെ മട്ടൺ നല്ലതുപോലെ ഇത് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കർ അടച്ചു കൊടുക്കാം. മീഡിയം ഫ്ലെയിമിലൊരു 4 വിസിൽ നമുക്ക് അടിച്ചെടുക്കാം. അങ്ങനെ നമ്മൾ മീഡിയം ഫ്ലെയിമിലൊരു 4 വിസിൽ അടിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പം നമ്മളിതിൻ്റെ പ്രഷർ കളയരുത്. ഇതിൻ്റെ കംപ്ലീറ്റ് പ്രഷറും പോയി കഴിഞ്ഞ് മാത്രമേ ഇത് ഓപ്പൺ ആക്കാവുള്ളൂ. അതങ്ങനെ ഇതിൻ്റെ കംപ്ലീറ്റ് പ്രഷറും പോയിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. അങ്ങനെ നമ്മുടെ മട്ടനൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിലൊന്ന് താളിച്ചൊഴിക്കണം. ഇനി നമുക്കിത് അപ്പുറത്തെ അടുപ്പിലോട്ട് മാറ്റി വെച്ചിട്ട് നമുക്കൊരു പാൻ വയ്ക്കണം. ഞാൻ ഒരു വലിയ പാനാണ് വെച്ചേക്കുന്നത്. നമുക്കിത് കടുക് താളിച്ചിട്ട് നമ്മുടെ കറി ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാനുള്ളതാണ്. നമ്മുടെ പാൻ അങ്ങനെ ചൂടായിട്ടുണ്ട്, അതിലേക്ക് നമുക്ക് ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമുക്കൊരു 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ കടുക് പൊട്ടിയിട്ടുണ്ട്, അതിലേക്കൊരു 3-4 ചെറിയ ഉള്ളി അരിഞ്ഞതിട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് തേങ്ങാക്കൊത്തും കൂടെ ഇട്ട് കൊടുക്കാം. മട്ടൻ കറിക്ക് ഇച്ചിരി തേങ്ങാക്കൊത്തൊക്കെ ഇട്ടാൽ നല്ല ടേസ്റ്റാണ്. നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. ഇതൊന്ന് മൂത്ത് വരണം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അതുപോലെ ഒരു 2 പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം. ഇതും കൂടി ഇതിൻ്റെ കൂടെ ഇട്ടൊന്ന് വഴറ്റാം. അങ്ങനെ നമ്മുടെ ഉള്ളിയും തേങ്ങയും കറിവേപ്പിലയും പച്ചമുളകും ഒക്കെ ഒന്ന് മൂത്തിട്ടുണ്ട്. ഇനിയും നമുക്ക് നമ്മുടെ കറി ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിത് നല്ലപോലെ ഇളക്കി കൊടുക്കാം. അപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം നല്ല ടേസ്റ്റുള്ള ഒരു മട്ടൻ കറിയാണ്. നമ്മുടെ മട്ടൻ വെന്തതാ, എന്നാലും നമുക്ക് നമ്മുടെ തേങ്ങാക്കൊത്തും ഒക്കെ ഇതിനകത്ത് ഇട്ടതുകൊണ്ട് നമുക്ക് അതിലൊക്കെ ഒന്ന് മസാല പിടിക്കണ്ടേ. നല്ലതുപോലെ ഒന്ന് അടച്ചു വെച്ച് കഴിക്കാം. 2-3 മിനിറ്റ് ആയിട്ടുണ്ട്, നമുക്കൊന്ന് തുറന്ന് നോക്കാം. അങ്ങനെ നമ്മുടെ മട്ടൻ കറി റെഡി ആയിട്ടുണ്ട്. നമുക്കതിൻ്റെ തീ ഓഫ് ചെയ്ത് കൊടുക്കാം. നിങ്ങളിതുപോലെ മട്ടൻ കറി ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ അറിയിക്കണം. ഇതുപോലുള്ള നല്ല നല്ല ഡിഷുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.